इमा पुरो विभु निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मक सोलं कृषीष्ट भगवान् वचांसि मे। भागवतत्तेयरियान् ई भागवतत्तिल् अलिया भागवतत्ते अरियान् श्रीमद्भागवतत्तिल् अलिया लक्ष्यमदुं मात्रं हरियिल् भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतत्ते अरिया भागवतत्तिल् अलिया। ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ഗുരുവായിന്നിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഹരേ ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേ എന്നിൽ
ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 272-ാമത്തെ ദിവസം. ഭാരതവർഷത്തിൻ്റെ പ്രത്യേകതകളും ഭാരതവർഷത്തിൻ്റെ മഹിമയും വർണ്ണിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. പഞ്ചമസ്കന്ധത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽ ഓരോ വർഷങ്ങളിലും ഭഗവാനെ ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലും ആരാധിച്ചുകൊണ്ടിരിക്കണോ ഉപാസിച്ചുകൊണ്ടിരിക്കണോ എന്ന് പറഞ്ഞു. കിംപുരുഷ വർഷത്തിൽ സാക്ഷാൽ ആഞ്ജനേയനായ ഹനുമൻ സ്വാമി ശ്രീരാമചന്ദ്രസ്വാമിയെ ആരാധിക്കുന്ന രംഗം, അതാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഇനി ഭാരതവർഷത്തെക്കുറിച്ച് പറയുന്നു. ഭാരതേപി വർഷേ ഭഗവാൻ നരനാരായണാഖ്യ ആകൽപ്പാന്തമുപജിതധർമ്മജ്ഞാനവൈരാഗ്യൈശ്വര്യോപശമോപനവരമാത്മോബലംഭനമനുഗ്രഹായാത്മവതാമനുകമ്പയാ തപോവ്യക്തമഗതിശ്ചരതി. ഇവിടെ ഭഗവാൻ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാരതവർഷത്തിലും. നരനാരായണാഖ്യ, നരനെന്നും നാരായണനെന്നും പേരുകളോടുകൂടിയ ഭഗവാൻ ശ്രീഹരി അനുകമ്പയ, ലോകത്തിനോടുള്ള കാരുണ്യം കൊണ്ട് ആത്മാവിനെ തന്നെ ഉപാസ്യത്വേന കരുതിയിരിക്കുന്ന ആളുകളുടെ ആത്മവതാം അനുഗ്രഹായ, അവരുടെ അനുഗ്രഹത്തിലായിക്കൊണ്ട് കൽപ്പകാലം വരെ ഉപചിതം ധർമ്മ, പുണ്യം, സർവജ്ഞത, വൈരാഗ്യം എന്ന് വെച്ചാൽ വിഷയവിരക്തി, ഐശ്വര്യം, അണിമാദിസിദ്ധികൾ, ഉപശമം, ഇന്ദ്രിയ നിഗ്രഹം, ഉപരമ, അഹങ്കാരമില്ലായ്മ, ഇങ്ങനെ
ഇത്തരത്തിലുള്ള സദ്ഗുണങ്ങളോടുകൂടി ആത്മോപലംബനം ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന തപസ്സിനെ തപഃ അവ്യക്തഗതി സ്പഷ്ടമാക്കാത്ത സ്വരൂപത്തോടുകൂടിയവരായിട്ട് ചരതി അനുഷ്ഠിക്കുന്നു. ഭാരതവർഷത്തില് ഭഗവാൻ രണ്ട് പേരുകളോടുകൂടിയാണ്, രണ്ട് മൂർത്തികളെ ഏകകാലത്തിൽ സ്വീകരിച്ചേക്കുന്നു. അസ്പഷ്ടമായ അവിടുത്തെ സ്വരൂപം ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാരിലുള്ള കാരുണ്യം കൊണ്ട് അവർക്ക് ധർമ്മം, ജ്ഞാനം, വിഷയവൈരാഗ്യം, അണിമാതി ഐശ്വര്യങ്ങൾ, ഇന്ദ്രിയ നിഗ്രഹം, അഹങ്കാരമില്ലായ്മ എന്നിവയൊക്കെ ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തോടുകൂടി അകൽപകാലം ആ കൽപ്പകാലം വരെ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. തം ഭഗവാൻ നാരദോ, ഇവിടെ നരനാരായണന്മാരെ ആരാ പൂജിക്കണത്? ആ ദേവനെ, ഭഗവാൻ നാരദ. നാരദ മഹർഷിയും ഞാൻ ആദി ഗുണസമ്പന്നനാണ്, അതുകൊണ്ടാണ് ഭഗവാൻ നാരദ എന്ന് പറഞ്ഞത്. നാരദോ വർണ്ണാശ്രമവതീഭിർ ഭാരതീഭി, വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ എന്നീ ധർമ്മങ്ങളോടുകൂടിയ ഭാരതീഭി, ഭാരതഖണ്ഡത്തിൽ ജനിച്ചവരുടെയ പ്രജകളോടുകൂടി, ഭഗവത് പ്രോക്താഭ്യാം, ഭഗവാനാൽ പറയപ്പെട്ട സാഖ്യയോഗാഭ്യാം, സാഖ്യയോഗങ്ങളോടുകൂടി, ഭഗവത് അനുഭാവോപവർണിതം, ഭഗവാന്റെ മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ശാസ്ത്രത്തെ സാവർണേരുപദേക്ഷ്യമാണ്, സാവർണിമനുവിന് ഉപദേശിക്കുന്നവനായിട്ട് പരമഭക്തിഭാവേനോപസരതി, വളരെ ഉത്കൃഷ്ടമായ ഭക്തിയോടുകൂടി സേവിക്കുന്നു. ഇതം ചാഭിഗൃണാദി, ഇങ്ങനെ ജപിക്കുകയും അല്ലെങ്കിൽ പാടുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോ സാഖ്യയോഗ തത്വങ്ങളടങ്ങിയ നാരദ പഞ്ചരാത്രം എന്ന ഭക്തിയോഗ പ്രതിപാദകമായിരിക്കുന്ന ശാസ്ത്രം കൊണ്ട് ഭഗവാന്റെ ആ മഹാത്മ്യത്തെ, മഹിമയെ സാവർണീമനുവിന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മന്ത്രത്തെ ജപിക്കുന്നു. നാരദ മഹർഷി ജപിക്കുന്ന മന്ത്രം, ഓം നമോ ഭഗവതേ ഉപശമശീലായോപരദാനാത്മ്യായ നമോകിഞ്ചന വിത്തായ ഋഷിഋഷഭായ നരനാരായണായ പരമഹംസ പരമഗുരവേ ആത്മാരാമായ നമോ നമ ഇതി. ഉപശമശീലായ, ഉപശമം എന്ന ശീലത്തോടുകൂടിയ, അപ്പോ ഇന്ദ്രിയാന്തക്കരണങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിഗ്രഹിക്കുന്ന സ്വഭാവത്തോടുകൂടിയവന് നമസ്കാരം. ഉപരതാനാത്മ്യായ, അനാത്മാവായ ദേഹത്തിൽ ആത്മഭാവം ഒഴിഞ്ഞ അവിടുത്തേക്ക് നമസ്കാരം. അകിഞ്ചന വിത്തായ, അകിഞ്ചനന്മാരുടെ, ഭഗവാൻ ഒഴികെ ഒന്നിനെയും ആഗ്രഹിക്കാതിരിക്കുന്നവരുടെ വിത്തം, ധനമായിരിക്കുന്നവനും. ഋഷിഋഷഭായ, ഋഷികളിൽ ശ്രേഷ്ഠനും ആത്മാരാമനുമായിരിക്കുന്ന പരമഹംസന്മാരുടെ പരമഗുരുവായിരിക്കുന്ന ഭഗവതേ നരനാരായണായ, ഭഗവാനായ നരനാരായണനായിക്കൊണ്ട് നമ നമ നമോ നമ ഇതി, വീണ്ടും വീണ്ടും നമസ്കാരം എന്ന് പറയുന്നു. ആത്മാരാമാധിപതയെ എന്ന് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം. ഇവിടെ ആത്മാരാമായ എന്നാണ്. ആത്മാരാമന്മാർക്ക് അധിപതിയായി എന്നാവും അങ്ങനെ വരുമ്പോ അർത്ഥം. എന്നിട്ടോ, കർത്താസ്യ സർഗാതിശയോ ന ബധ്യതേ ന ഹന്യതേ ദേഹഗതോപി ദൈഹികൈ ദ്രഷ്ടുർന ദൃഗ്യസ്യ ഗുണൈർവിദുഷ്യതേ തസ്മൈ നമോസക്ത വിവിക്ത സാക്ഷിണേ. ഇവിടെ സൃഷ്ടിയാദികളിൽ കർത്താവാണെങ്കിലും കർത്താ അപി ന ബധ്യത, ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ദേഹഗത അപി, ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും, ദൈഹികൈ ദേഹവിഷയ വികാരങ്ങൾ നഹന്യതയെ, ദേഹത്തെ ഹനിക്കുന്നില്ല അല്ലെങ്കിൽ ബാധിക്കുന്നില്ല. കാണുന്നവനായ യസ്യ ദൃക്ക് ദൃഷ്ടു, കാണുന്നവനായ യാതൊരുവന്റെ ദൃഷ്ടി ഗുണങ്ങളാൽ ന വിദൂഷ്യതയെ, ഒരിക്കലും ദുഷ്യപ്പെടുന്നില്ല. അസക്ത വിവിക്ത സാക്ഷിണെ, അസക്തനും വിവിക്തനും സാക്ഷിയുമായിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തിന് നമ നമസ്കാരം എന്നാണ്. അപ്പോൾ ആസക്തിയില്ലായ്മ കാണിക്കുന്നു, അതേപോലെ വിശുദ്ധത കാണിക്കുന്നു, സാക്ഷ്യാവസ്ഥ, എല്ലാത്തിനും സാക്ഷിയാണെന്ന് കാണിക്കുന്നു. ഇങ്ങനെയുള്ള ഈശ്വരന് നമസ്കാരം. ഇതം ഹി യോഗേശ്വര യോഗ നൈപുണം ഹിരണ്യഗർഭോ ഭഗവാൻ ജഗാദയൽ യദന്ധകാലേ ത്വയി നിർഗുണേ മനോ ഭക്തിയാദധീതോ ഛിദ ദുഷ്കളേവരാ.
പറയുകയാണ് ഭഗവാനിൽ യോഗേശ്വരത്വം ഭഗവാനിൽ തന്നെ ഇരിക്കുന്നു. യോഗങ്ങളുടെ ഈശ്വരനായ ജ്ഞാനപൂർണനായ ബ്രഹ്മദേവൻ യത് യോഗ നൈപുണം, ഏതൊരു യോഗ കൗശലത്തെ പറഞ്ഞുവോ ജഗാദ, അത് ഇത് തന്നെ. എന്ത് കാരണത്താൽ? ഉജ്ജിത ദുഷ്കളേവരഹ, ദുഃഖഹേതുവായ ദുഷിച്ച ശരീരത്തെ ഉപേക്ഷിച്ചവനായിട്ട് അവസാന കാലത്തിൽ ഗുണാതീതനായ അങ്ങയിൽ ഭക്തിയോടുകൂടി മനസ്സിനെ നിലനിർത്തണം എന്ന് പറഞ്ഞു തരുന്നു. ആര്? സാക്ഷാൽ ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തരുന്നു. ജ്ഞാനപൂർണനായ ബ്രഹ്മദേവൻ എന്തൊരു യോഗ കൗശലത്തെയാണോ ഉപദേശിച്ചത്, അതെന്താ? അവസാനത്തിൽ ഭഗവാനിൽ എത്തിച്ചേരുക, ശരീരാഭിമാനത്തെ ഉപേക്ഷിക്കണം, മനസ്സിനെ അങ്ങയിൽ ഉറപ്പിക്കണം. യഥൈഹി കാമുഷ്മിക കാമലംപട, ഐഹിക മുഷ്മിക കാമലംപട, ഇഹത്തിലും പരത്തിലും സിദ്ധിക്കാവുന്ന കാമങ്ങളിൽ അത്യധികം ആസക്തനായിട്ട് സുതേഷു ദാരേഷു ധനേഷു ചിന്തയൻ, മക്കളിലും ഭാര്യമാരിലും ധനത്തിലും ഒക്കെ ചിന്തിക്കുന്നവനായിട്ട് കളയവരെത്തിയാൽ കുൽസിത ശരീരനാശത്തിൽ നിന്ന് ആ അറിവുള്ളവർ ശങ്കിക്കുന്നുവെങ്കിൽ, വിദ്വാൻ ശങ്കേതായതി തസ്യ യായത്ന, അവൻ്റെ പ്രയത്നം കേവലം ശ്രമയേവ, വെറും കഷ്ടപ്പാടാണ്. അപ്പോ ഈ ഭാര്യയിലും മക്കളിലും ധനത്തിലുമൊക്കെ ആസക്തി വന്നിട്ട് ഇതിലൊക്കെ ആ ശരീരത്തിൻ്റെ നാശത്തിൽ ഭയം ഉണ്ടാവുന്നുവെങ്കിൽ, ഇങ്ങനെ മമത ഉണ്ടാവുമ്പോൾ ശരീരം നശിക്കുമോ എന്നുള്ള പേടിയുണ്ടാവും. അങ്ങനെയെങ്കിൽ അവൻ്റെ ശാസ്ത്രാഭ്യസനം, അവൻ്റെ പഠിപ്പ്, അവൻ്റെ അറിവൊക്കെ വെറും ഒരു ക്ലേശാവഹം, വെറും ഒരു കഷ്ടപ്പാട് മാത്രമാണ്. അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. പിന്നെ എന്തു വേണം? ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കണം. അതുകൊണ്ട് തന്ന പ്രഭോ ത്വം കുക്കളേവരാർപ്പിതം, അതുകൊണ്ട് പ്രഭോ ഈശ്വര അധോക്ഷജ, ഇന്ദ്രിയാതീതനായിരിക്കുന്ന അവിടുന്ന് ഞങ്ങൾക്ക് അങ്ങയിൽ സ്വഭാവം യോഗം ത്വം വിധേഹി, ആ കാരണമില്ലാത്ത നിഷ്കാരണമായിരിക്കുന്ന യോഗത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാലും. അതിനാൽ അവിടുത്തെ മായയാൽ കുക്കളേവരാർപ്പിതാം, കുൽസിത ശരീരത്തിൽ ജനിക്കപ്പെട്ടിരിക്കുന്ന സുദുർഭിതാം, നശിപ്പിക്കാൻ പ്രയാസമായ അഹം മമതാം, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ ഭാവത്തെ വയം ആശു ഭിന്ദ്യാമ, ഞങ്ങൾ അതിനെ ഭേദിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം. ആ ഭക്തി അങ്ങയുടെ അനുഗ്രഹം കൊണ്ടേ ലഭിക്കുകയുള്ളൂ. നിരന്തര ഭക്തിഭാവം കൊണ്ടല്ലാതെ അന്ത്യകാലത്ത് മനസ്സ് ഭഗവാനിലേക്ക് ലയിക്കില്ല. അതിനും അവിടുത്തെ അനുഗ്രഹം വേണം എന്നാണ്. അവിടുത്തെ അചിന്തിയമായ ശക്തിയാൽ ജനിക്കപ്പെട്ടതാണ് ഈ ദേഹത്തിൽ ഞാനെന്നും എൻ്റേതെന്നുള്ള ആ ചിന്ത. അതിനെ ഖണ്ഡിക്കാൻ, നിരന്തര ഭക്തി ഉണ്ടാവാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഭാരതേപ്യസ്മിൻ വർഷേ സരിച്ഛൈല സന്ധി ബഹവ. ഇവിടെ ഈ ഭാരതവർഷത്തിലും ബഹവഹ സരിച്ഛൈല സന്ധി, അനേകങ്ങളായിരിക്കുന്ന സരിത്തുകളും ശൈലങ്ങളും ഉണ്ട്, പുഴകളും മലകളും ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഈ തരത്തിൽ അനേകം നദികളും പർവ്വതമുണ്ട്. എന്നിട്ട് കുറേ നദികളുടെ പർവ്വതങ്ങളുടെ ഒക്കെ പേര് പറയുക. ഇതുകൂടാതെ നദ നദ്യാച തേഷാം, പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, തേഷാം നിദംബ പ്രഭവ, ഇതിൻ്റെ താഴ്വരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദങ്ങളും നദികളും അസംഖ്യാത സന്ധി, ധാരാളം എണ്ണമില്ലാത്തത്രയും നദികളും നദങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെയാ പർവ്വതത്തിൻ്റെ പേര് പറഞ്ഞത്? മലയം, മംഗളപ്രസ്ഥം, മൈനാകം, ത്രികൂടം, ഋഷഭം, കൂടകം, കൊല്ലകം, സഹ്യം, ദേവഗിരി, ഋഷ്യമൂഖം, ശ്രീശൈലം, വെങ്കടം, മഹേന്ദ്രം, വാരിധാരം, വിന്ധ്യം, ശുക്തിമാൻ, ഋക്ഷഗിരി, പാരിയാത്രം, ദ്രോണം, ചിത്രകൂടം, ഗോവർദ്ധനം, ദൈവതകം, കകുഭം, നീലം, ഗോകാമുഖം, ഇന്ദ്രകീലം, കാമഗിരി. ഇങ്ങനെ ഈ പർവ്വതങ്ങളുടെ പേരുകൾ പറഞ്ഞു. ഏതാസാമപോ ഭാരത്യ പ്രജാനാമഭിരേവ പുനന്ദീനാമാത്മന ചോപസ്പൃശന്തി. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ നാമം ചൊല്ലിയാൽ തന്നെ
പുനന്തി ശുദ്ധി ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ആ ഇവയുടെ ജലങ്ങളെ ഏതസാം അപ്പ ജലങ്ങളെ ഭാരത്യ പ്രജ ഭാരതത്തിലെ ജനങ്ങൾ ആത്മന ഉപസ്പൃശന്തി ച അവരുടെ ശരീരം കൊണ്ട് സ്പർശിക്കുകയും ചെയ്യുന്നു. ഇനി മഹാനദികളുടെ പേരാണ് അടുത്തതായിട്ട് പറഞ്ഞത്. ഇവിടെ ചന്ദ്രവശ, താമ്രപർണി, അവടോദ, കൃതമാല, വൈഹായസി, കാവേരി, വേണി, പയസ്വിനി, ശർക്കരാവർത്ത, തുംഗഭദ്ര, കൃഷ്ണ, വേണി, ഭീമരഥി, ഗോദാവരി, നിർവിന്ധ്യ, പയോഷ്ണി, താപി, ദേവ, സുരസ, നർമ്മദ, ചർമ്മണ്വതി, സിന്ധുരന്ധ, ശോണ, ഇങ്ങനെയുള്ള നദികൾ നദവും ഇതൊക്കെ നദങ്ങളാണ്. മഹാനദികളോ? മഹാനദികൾ വേദസ്മൃതി, ഋഷികുല്യ, തൃസാമ, കൗശികി, മന്ദാകിനി, യമുന, സരസ്വതി, ദൃഷദ്വതി, ഗോമതി, സരയു, രോധസ്വതി, സപ്തവതി, സുഷോമ, ശതദ്രു, ചന്ദ്രഭാഗ, മരുദ്രുധ, വിതസ്ത, അസിഗ്നി, വിശ്വം, ഇങ്ങനെയുള്ള നിരവധി നദികളും മഹാനദികളും ഉണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള അസ്മിൻ വർഷേ ഏവ ഈ വർഷത്തിൽ തന്നെ ലബ്ധ ജന്മഭി ലഭിച്ച ജന്മത്തോടുകൂടിയവർ ശുക്ല ലോഹിത കൃഷ്ണ ശുക്ലവണ വെളുത്തത് സത്വഗുണം, ലോഹിത തുടുത്തത് രജോ ഗുണം, കൃഷ്ണ കറുത്തത് തമോ ഗുണം. ഇങ്ങനെയുള്ള നിറത്തോടുകൂടിയ സ്വാരബ്ധേന കർമ്മണ അവരവരുടെ പ്രാരബ്ധ കർമ്മങ്ങൾ കൊണ്ട് ആത്മാവിന് ദിവ്യ മാനുഷ നാരക ദേവത്വം മനുഷ്യത്വം നരക സംബന്ധിയായിട്ടുള്ള ഗതികൾ ശരീരപ്രാപ്തികൾ അവർക്കുണ്ടാവുന്നു. ഇപ്പോ ആനുപൂർവിയാണ് ക്രമാനുസരണം സർവായവ എല്ലാം സർവേഷാം എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. യഥാവർണവിധാനം വർണ്ണവിഭാഗത്തെ അനുസരിച്ചുള്ള അപവർഗഹ ച അപി മോക്ഷവും ഉണ്ടാവുന്നു. ഈ വർഷത്തിൽ ജനിച്ച ആളുകൾ ആരംഭിക്കുന്ന സത്വരജസ്തമോ ഗുണഭാവങ്ങളെ അതിന് അനുസരിച്ച് പുണ്യം മിശ്രം പാപം എന്നീ കർമ്മഭേദങ്ങൾ കൊണ്ട് ദേവത്വം മനുഷ്യത്വം നരകഗതി തുടങ്ങിയവ അവർ പ്രാപിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ വർണ്ണാശ്രമങ്ങളനുസരിച്ചുള്ള ആചാരം കൊണ്ട് ഐഹിക ശ്രേയസ്സും അതേ അവസാനത്തിൽ മോക്ഷവും നേടാനായിട്ട് സാധിക്കുന്നു. ഈ ഭാരതവർഷത്തിലുള്ള ആളുകൾക്ക് മോക്ഷമാർഗം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു, യോസൗ ഭഗവതി സർവഭൂതാത്മന്യന ആത്മീയനിരുക്തേനിലയേന പരമാത്മനി വാസുദേവേ അനന്യനിമിത്ത ഭക്തിയോഗലക്ഷണോ നാനാഗതി നിമിത്താവിദ്യാഗ്രന്ഥിരന്ധനദ്വാരേണ യഥാഹി മഹാപുരുഷ പുരുഷ പ്രസംഗ. ഇവിടെ ദേഹാദികളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാത്ത ഇന്ന തരത്തിലിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കാത്ത ജന്മാദികളാകുന്ന ആറ് തരത്തിലുള്ള വികാരങ്ങളില്ലാത്ത എല്ലാത്തിനും സർവാധാരഭൂതനും എന്നാൽ സ്വയം ആധാരമില്ലാത്തവനും സാക്ഷാൽ പരമാത്മാവുമായിരിക്കുന്ന ആ ഭഗവാനിൽ ശ്രീ വാസുദേവനിൽ പരമലക്ഷണമായ ഭക്തി. അതുകൊണ്ട് പലതരത്തിലുള്ള ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന അവിദ്യാഗ്രന്ഥി പൊട്ടും നശിക്കും. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ സംസർഗം ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴോ അവരുടെ ഉപദേശത്തിലൂടെ ഭക്തിദാർഢ്യം, സ്വരൂപബോധം, സംസാരത്തിൽ നിന്ന് ഉപരതി എന്നിവയൊക്കെ ഉണ്ടാവും എന്നും പറയുന്നു. ഇതിനെക്കുറിച്ച് ദേവന്മാർ പോലും പാടിക്കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. ഏത ദേവഹി ദേവാ ഗായന്തി എന്താ അവർ പാടുന്നത്? അഹോ അമീഷാം കിമകാരി ശോഭനം പ്രസന്നയേഷാം സ്തുത സ്വയം ഹരി യേർ ജന്മലബ്ധം നൃഷുഭാരതാജിരേ മുകുന്ദ സേവ ഉപൈകം സ്പൃഹാഹിന. ഈ ജനങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തവരാണ്! ഇവർക്ക് ഭാരതഖണ്ഡത്തിൽ ആ ഹരി എല്ലാ പാപങ്ങളെയും തീർക്കുന്ന ആ ഭഗവാനെ സേവിക്കാൻ ഉപകരിക്കുന്ന ഒരു മനുഷ്യജന്മം ഇവർക്ക് ലഭിച്ചില്ലേ? ഇവരെ എന്തുകൊണ്ടാണ് അങ്ങനെ നേടിയത്? ഇങ്ങനെ ഈ സാക്ഷാൽ ശ്രീഹരി ഇവരിൽ സ്വതയെ പ്രസാദിച്ചത് കൊണ്ടാവോ ഇങ്ങനെ? ഞങ്ങൾ കൂടി ആഗ്രഹിക്കുന്നു എന്ത് ഇവിടെ ഈ ഭാരതഭൂമിയിൽ പിറക്കാനായിട്ട്. ഭാരത ഭൂഖണ്ഡത്തിൽ
മനുഷ്യനായി പിറക്കാൻ ദേവന്മാരെ ആഗ്രഹിക്കുന്നു. 22 അടക്കം 7 ശ്ലോകങ്ങൾ ഇതേക്കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് പിറക്കേണ്ടത് എന്നുള്ളത്. കിം ദുഷ്കരേർന കൃതുഭിസ്തപോവൃതേർദാനാദിഭിർവാദ്വിജയേന ഫൽഗുന നയത്ര നാരായണപാദ പങ്കജ സ്മൃതി പ്രമുഷ്ടാതിശയേന്ദ്രിയോത്സവാൻ പറയുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള കൃതുഭി തപോ വ്രതൈർ ദാനാദിഭിർവാ, തപസ് വ്രതം ദാനം ഇതൊക്കെ നടത്തിയിട്ട് എന്താ ഫലമുള്ളത്? ആ കർമ്മഫലമായിട്ടാണ് ഈ സ്വർഗസ്ഥാനം ലഭിക്കുന്നത്. പക്ഷേ ഈ സ്വർഗം നിസ്സാരമാണ്, ഫൽഗുന വളരെ തുച്ഛമാണ് എന്നാണ് സാക്ഷാൽ ദേവന്മാർ പോലും പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഭഗവാന്റെ ആ പാദാരവിന്ദത്തെ സ്മരിക്കല് അതില്ല. സ്വർഗത്തിലെ ഇന്ദ്രിയങ്ങളെ ആനന്ദിപ്പിക്കാനുള്ള സാധനങ്ങളുടെ സുലഭം കൊണ്ട് ഭോഗാസക്തിയെ ഇവിടെയുള്ളൂ. ഭഗവത് പാദാസക്തി അത് ഇവിടെ സംഭവിക്കണില്ല. അതുകൊണ്ട് സ്വർഗം വളരെ നിസ്സാരമാണ്. ഭഗവത് പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ഭാരതഭൂമിയാണ് ശ്രേഷ്ഠം. കൽപ്പായുഷാം സ്ഥാന ജയാൽ പുനർഭവാൽക്ഷണായുഷാം ഭാരതഭൂഭൂജയോവരം ക്ഷണേന മർത്യേന കൃതം മനസ്വിന സന്യസ്യ സംയാന്ത്യഭയം പദം ഹരേ. കൽപ്പകാലം വരെ ജീവിച്ചിരിക്കുന്ന, കൽപ്പം വരെ ആയുസ്സുള്ള, കൽപ്പായുഷാം പുനർഭവാൻ പുനരുൽപ്പത്തിയോടുകൂടിയ ആ സ്ഥാനത്തേക്കാൾ ക്ഷണായുഷം കുറച്ചു കാലം ജീവിച്ചിരിക്കുന്നവരുടെ ഭാരതഭൂജയ ഭാരതഭൂമി പ്രാപ്തി വരം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ധീരന്മാർ വളരെ കുറച്ചുകാലം നിൽക്കുന്ന മനുഷ്യ ശരീരം കൊണ്ട് കർമ്മത്തെ ഭഗവാനിൽ സമർപ്പിച്ച് ഹരേ അഭയം പദം ആ ഹരിയുടെ ഭയരഹിതമായ സ്ഥാനത്തെ സംയാന്തി എത്തിച്ചേരുന്നു. ഇപ്പോ ജന്മം ഭാരതഭൂമിയിൽ ജന്മം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അല്പകാലം ജീവിച്ചാൽ മതി ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. സത്യലോകപ്രാപ്തിയേക്കാളും ദേവലോകപ്രാപ്തിയേക്കാളൊക്കെ ശ്രേഷ്ഠം ഇതാണ്. കാരണം പുനരാവർത്തിരഹിതമായ ജനന മരണങ്ങൾക്ക് അതീതമായ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാൻ ഭാരതഭൂമിയിലുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്നു. നയത്ര വൈകുണ്ഠകഥാസുധാപക ന സാധവോ ഭാഗവതാസ്തദാശ്രയ നയത്ര യജ്ഞേശ മഹാമഹോത്സവ സുരേശലോകോപി നവൈ സസേവ്യതാം വൈകുണ്ഠകഥാസുധാപക. ശ്രീഹരികഥകളാകുന്ന അമൃതനദികൾ എത്ര എവിടെയാണോ ഇല്ലാത്തത്, തദാശ്രയ അതിനെ ആശ്രയിക്കുന്ന ഭക്തന്മാരായ സാധുക്കൾ, ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങൾ എത്ര നാ എവിടെയില്ലയോ. മഹോത്സവ അത്യാനന്ദത്തെ നൽകുന്ന യജ്ഞേശമഖ യജ്ഞേശനെ കുറിച്ചുള്ള യാഗങ്ങൾ എത്ര എവിടെയില്ലയോ. സഹ സുരേഷ ലോക അപി അത് സുരേഷൻ ബ്രഹ്മാവിന്റെ അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ ലോകമാണെങ്കിൽ പോലും ന സേവ്യതാം സേവിക്കപ്പെടരുത് എന്നാണ്. ജ്ഞാനയജ്ഞങ്ങളും ആ പൂജാസങ്കീർത്തനാദികളും ഭക്തിഭാവവും ഒക്കെ ഭഗവാന്റെ കഥാമൃതങ്ങളും ഇല്ലാത്ത സ്ഥലം അത് മറ്റ് ഏത് നിലയ്ക്ക് ശ്രേഷ്ഠമാണെങ്കിലും ശ്രേഷ്ഠമല്ല, അതിനെ ആശ്രയിക്കരുത്. പ്രാപ്ത നൃജാതിം ത്വിഹയേ ച ജന്തവോ ജ്ഞാനക്രിയാദ്രവ്യ കലാപസംഭൃതം. ഇഹ ഇവിടെ ജ്ഞാനക്രിയാദ്രവ്യ കലാപസംഭൃതം, ജ്ഞാനം ക്രിയാദ്രവ്യങ്ങൾ ഇതിന്റെ പൂർണ്ണതയോടുകൂടിയിരിക്കുന്ന നൃജാതി മനുഷ്യജന്മത്തെ പ്രാപ്ത ഏ ജന്തവ പ്രാപിച്ചിരിക്കുന്ന ഈ ജന്തുക്കൾ അപുനർഭവായ മോക്ഷത്തിനായിക്കൊണ്ട് നവൈയതേരൻ പരിശ്രമിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവര് വനൗകായുവ പക്ഷികൾ എന്നതുപോലെ ഭൂയ ബന്ധനം യാന്തി വീണ്ടും ബന്ധിക്കപ്പെടുന്നു. ഇവിടെ ഈ വിഷയഭോഗേക്ഷയോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഒരു മരത്തിൽ ഫലം തിന്നാനായി വന്നിരുന്ന പക്ഷിയെ വേടം പിടിച്ചു, പെട്ടെന്ന് വലയിൽ നിന്ന് ചാടിപ്പോവാൻ സാധിച്ചു. പക്ഷേ വലയിൽ നിന്ന് ചാടിപ്പോണേ ഉള്ളൂ, ആ വലയിൽ നിന്ന് പരിപൂർണമായി രക്ഷപ്പെടാൻ പക്ഷിക്ക് സാധിക്കണില്ല. വീണ്ടും ആ വേടൻ പിടിച്ച് ബന്ധിക്കുന്നു. അതേപോലെ ജനന മരണക്ലേശ രൂപമായിരിക്കുന്ന സംസാര ബന്ധത്തെ അനുഭവിക്കേണ്ടി വരും ഭഗവത് സംബന്ധിയല്ലാതെ ജീവിച്ചാൽ.
അതുകൊണ്ട് എന്തുവേണം, ഭാരതഭൂമിയിൽ സിദ്ധിച്ച ഈ ജന്മം മോക്ഷത്തിനായിക്കൊണ്ട് ഉപയോഗിക്കണം. യൈ ശ്രദ്ധയാ ബരിഹിഷി ഭാഗശോഹ വിർനിരുപ്തമിഷ്ടം വിധിമന്ത്രവസ്തുത ഏകപ്രഥങ് നാമഭിരു ആഹുതോ മുദ ഗൃഹാതി പൂർണ്ണ സ്വയമാശിഷാം പ്രഭു പ്രഭു. ഇവിടെ ഭാരതഭൂമിയിൽ താമസിക്കുന്നവരുടെ ഭാഗ്യം, അവര് മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഇന്ദ്രാദിദേവന്മാരെ ആഹ്വാനം ചെയ്ത് അവർക്കുള്ള യജ്ഞഭാഗത്തെ അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ ഏകനായ പരമപുരുഷൻ ധർമ്മം അർത്ഥം കാമം മോക്ഷം നാല് പുരുഷാർത്ഥങ്ങളെയും നൽകാൻ കഴിവുള്ള ഭഗവാൻ അതിനെ സ്വീകരിക്കുന്നു. ഇന്ദ്രാദിനാമധേയങ്ങൾ വെറും എല്ലാം ഭഗവാന്റെ ഗുണവിശേഷത്തെ കാണിക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഓരോ അതത് ഗുണങ്ങളാൽ പൂർണ്ണനായ ഈശ്വരൻ ഭക്തന്മാരുടെ നൈവേദ്യത്തെ അഗ്നി വഴി അഗ്നിദ്വാര സ്വീകരിക്കുന്നു. ഇതാണ് യാഗം. ഇങ്ങനെ യജ്ഞങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നവരിൽ നിഷ്കാമഭക്തന്മാരാണ് ഏറ്റവും ഭാഗ്യവന്മാര്. സത്യം ദിശത്യർത്ഥിതമർത്ഥിതോ നൃണാം നൈവാർത്ഥതോ യൽ പുനരർത്ഥിതായത. പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് പ്രാർത്ഥിച്ചതിനെ മനുഷ്യർക്ക് നൽകുന്നു, പരമാർത്ഥത്തെ നൽകുന്നില്ല. കാരണം എന്താ? പുന അർത്ഥിത, വീണ്ടും അർത്ഥി എന്ന നില വരും. അനിച്ഛതാം ഭജത, ഒന്നും ഇച്ഛിക്കാതെ ഭജിക്കുന്ന ആളുകൾക്കോ ഇച്ഛാപിധാനം ഇച്ഛയില്ലാതെയാക്കുന്ന ഭഗവാന്റെ പാദപല്ലവത്തെ തന്നെ നൽകുന്നു എന്നാണ്. യജ്ഞങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നവരിൽ നിഷ്കാമഭക്തന്മാരാണ് ഏറ്റവും ശ്രേഷ്ഠന്മാര്. എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഫലത്തെ നൽകും ഭഗവാൻ, പക്ഷേ ആ ദാനം പരമാർത്ഥമായ ദാനമല്ല എന്നാണ്. കാരണം രണ്ടാമതും പ്രാർത്ഥിക്കേണ്ടി വരും, ഇത് മതിയാവുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കേണ്ടി വരും. പക്ഷേ അപരിച്ഛിന്ന ഫലത്തെ കാംക്ഷിച്ച് ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഭജിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠമാണ് ഒന്നും കാംക്ഷിക്കാതെ ഭജിക്കുന്ന ആളുകൾ. നിഷ്കാമമായ ഭക്തിയാണ് ശ്രേഷ്ഠം, അവർക്കാണ് പരമമായ മോക്ഷം ഭഗവാൻ നൽകുക. യദ്യത്ര ന സ്വർഗ സുഖാവശേഷിതം സുഷ്ടസ്യ സൂക്തസ്യ കൃതസ്യ ശോഭനം തേനാജനാഭേ സ്മൃതിമജ്ജന്മനസ്യാൽ വർഷേ ഹരി യത് ഭജതാം ശംതനോതി. ഭാരതവർഷത്തിന്റെ മഹിമയെ വർണ്ണിച്ചിട്ട് പറയുകയാണ് ദേവന്മാര്, ഇവിടെ ഞങ്ങൾക്ക് ജനിക്കാൻ സാധിക്കണേ, വിധിപ്രകാരം യാഗം ചെയ്യുക, സുഷ്ടസ്യ സൂക്തസ്യ വേദം പഠിക്കുക, കൃതസ്യ കർമ്മത്തിൻ്റെയും ശുഭഫലം എന്ന് പറയുന്നത് ഈ പുണ്യകർമ്മം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് സ്വർഗലോകം ഞങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ സ്വർഗസുഖത്തിനും അപ്പുറം ആ യാഗാദികളുടെ ശോഭനമായ ഫലം ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അജനാഭം എന്നു പേരുള്ള ഈ ഭാരതവർഷത്തിൽ ഞങ്ങൾക്ക് ജന്മം ലഭിക്കണം. ഹരിസ്മൃതി എന്ന ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടാവണം. അവിടെ ഭജിക്കുന്നവരുടെ എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്ന ഭഗവാൻ പരമാനന്ദത്തെ നൽകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ജനിക്കാനും ഭജിക്കാനും സാധിക്കണം. ഭഗവത് ഭജനം എവിടെയാണുള്ളത്? അതാണ് യഥാർത്ഥ സ്വർഗം എന്ന് പറയുന്നു. ശ്രീശുഖൻ പറഞ്ഞു നിർത്തുകയാണ്, ജംബൂദ്വീപസ്യ രാജൻ ഉപദ്വീപാനഷ്ടൗഹൈകാ ഉപദിശന്തി സകരാത്മജൈരശ്വാന്വേഷണ ഇമാം മഹിം പരിതോ നിഖനദ്ഭിരുപകൽപിതാൻ. ജംബുദ്വീപിനും എട്ട് ഉപദ്വീപുകളുണ്ട് എന്ന് ദാ പറയുന്നു. അത് ചിലർ ഏകെ ചിലർ പറയുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അശ്വാന്വേഷണ സമയത്ത് കുതിരയെ തിരഞ്ഞ് നടക്കുന്ന സമയത്ത് ഇമാം മഹിം പരിതഹ, ഈ ഭൂമിയുടെ നാലു ഭാഗത്തും കുഴിച്ച സകലാത്മജന്മാര് അവരാണ് ഈ എട്ട് ഉപദ്വീപുകളെ കുറിച്ച് പറഞ്ഞത് എന്നും പറയുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ പേര്? സ്വർണപ്രസ്ഥം, ചന്ദ്രശുക്ലം, ആവർത്തനം, രമണകം, മന്ദരഹരിണം, പാഞ്ചജന്യം, സിംഹളം, ലങ്ക. ഇതാണ് ആ എട്ട് ഉപദ്വീപുകളുടെ പേര് എന്നും പറഞ്ഞു. തദ്യഥാ സ്വർണപ്രസ്ഥ ചന്ദ്രശുക്ല ആവർത്തനോ രമണകോ മന്ദരഹരിണ പാഞ്ചജന്യ സിംഹളോ ലങ്കേതി. ഏവം തവ ഭാരതോത്തമ ഹേ പരീക്ഷിത്തെ ഭാരതകുലശ്രേഷ്ഠ
ജംബുദ്വീപവർഷ വിഭാഗോ യഥോപദേശം ഉപവർണിത ഇതി. ജംബുദ്വീപവർഷ വിഭാഗം, ജംബുദ്വീപത്തിലെ വർഷങ്ങളുടെ വിഭാഗത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള യഥോപദേശം ഉപവർണിത, ആ ഉപദേശത്തെ ഞാൻ ദാ അങ്ങക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ശ്രീ ശിവബ്രഹ്മർഷി ആ രംഗം അവിടെ ഉപസംഹരിക്കുകയാണ്. പഞ്ചമസ്കന്ധത്തിലെ ഭൂമിസ്ഥാന നിരൂപണ പ്രകരണത്തിൽ ഭാരതോത്കർഷ നിരൂപണം എന്ന 19-ാമത്തെ അധ്യായം, നാളെ 20-ാമത്തെ അധ്യായം മറ്റ് ദ്വീപുകളെ കുറിച്ച്. രാധാരമണ മുകുന്ദ മുരാരേ ശരണം നേതവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം നേതവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം നേതവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേതവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേതവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേതവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേതവ ചരണയുഗം പൂഷികവാഹന മോദകസ്ത ശരണം മേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേതവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേതവ ചരണയുഗം ശരണം മേതവ ചരണയുഗം ശരണം മേതവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു ലോകാസമസ്ത സുജനാ ഭവന്തു ലോകാസമസ്ത ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.